Hello friends, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ഇട്ട് വെച്ച മീൻകറിയുടെ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു മീൻകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് 8 വെളുത്തുള്ളി, 8 ചുവന്നുള്ളി, അതുപോലെ തന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക. അതിൻ്റെ കൂടെ ഒരു 4 കുടംപുളിയും കൂടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകി ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ഒരു പാത്രത്തിലിട്ട് വയ്ക്കുക. അതിലേക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ അന്നേരം ഈ പുളിയിലേക്ക് നന്നായിട്ട് ഉപ്പും കൂടെ പിടിക്കും. അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ, ചൂടുവെള്ളം മതി. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് ചട്ടി വയ്ക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവ പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഉണ്ട്, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഇത് പാത്രം കൂടെ ഒന്ന് കഴുകി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് എണ്ണ തെളിയുന്ന വരെ വരട്ടി ഒന്ന് എടുക്കുക. എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കുടംപുളി ഉണ്ടല്ലോ, ഉപ്പൊക്കെ ചേർത്തിട്ട് വെച്ചിരുന്നത്, അത് ഇതിലേക്ക് ചേർക്കുവാണ്. കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം നമ്മൾ നേരത്തെ പുളിക്ക് വേണ്ടിയുള്ള ഉപ്പാണ് ചേർത്തത്, ഇനി കറിക്ക് വേണ്ടിയുള്ള ഉപ്പും കൂടെ ചേർക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അന്നേരം നമ്മുടെ ഈ ഒരു ഗ്രേവിയിലേക്ക് ആ പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല സെറ്റായിട്ടുണ്ടാവും. ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1 കിലോ ചാള ചേർക്കാൻ പോണത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല നെയ്ച്ചാളയാണ് കേട്ടോ, നെയ്ച്ചാള തന്നെ വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ചാളയ്ക്ക് നല്ല നെയ്യ് ഉണ്ടെങ്കിൽ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നെയ്യില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല. അതുപോലെ തന്നെ കപ്പയിട്ട മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെയ്ച്ചാളയെ തന്നെയാണ് ഉണ്ടാക്കാറ്. അതല്ല വേറെ ഏത് മീൻ വെച്ചുണ്ടാക്കിയാലും ഈ ഒരു ടേസ്റ്റ് ഒന്നും വരില്ല കപ്പ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ. ഇനി നമ്മൾ മീൻ ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റിന് ശേഷം, അതായത് ഈ കറി ഒന്ന് തിളച്ച് വരുന്ന നേരത്ത് നമ്മളിതിലേക്ക് നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 1/2 കിലോ കപ്പയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ പീസുകളായിട്ട് മുറിച്ചാൽ മതി. ഇത് നമ്മൾ സാധാരണ കപ്പ എന്താ തിളപ്പിച്ച് ഊറ്റി കളയുന്ന പോലെ ഒന്നും ചെയ്യണ്ട കേട്ടോ. നമ്മളിതിലിപ്പോൾ മീൻ കറിയിലല്ല ചേർക്കുന്നത്, അപ്പോൾ അത് കാരണം നമ്മൾ നേരിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. കപ്പയും കൂടെ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇടയ്ക്ക് മൂടിയും തുറന്ന് ഇളക്കി 2 കറിവേപ്പിലയൊക്കെ വന്നിട്ട് കൊടുക്കാം. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം എന്തെയ്യാ, നമ്മുടെ കറി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. ആ കപ്പ എടുക്കുന്ന കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ, നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്, ഒടിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമ്മളിതിൽ കയ്യിലൊന്നും ഇട്ട് ഇളക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി കറിയിലേക്ക് നമ്മളൊരു 2 കറിവേപ്പിലയും കൂടെ വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം തുറന്നാൽ മതി. അങ്ങനെ കപ്പയിട്ട് വെച്ച മീൻകറി ഇതേ ഇത്രയേ ഉള്ളൂ. ഇതിലിട്ടേക്കുന്ന ആ മീനിനേക്കാളും ടേസ്റ്റായിട്ട് കഴിയില്ല കപ്പയ്ക്ക്, കാരണം നമ്മൾ ആ ഉപ്പും പുളിയൊക്കെ പിടിച്ച് അതുപോലെ തന്നെ ആ നെയ്യിലാണല്ലോ, ചാളയുടെ നെയ്യിലാണ് ഈ കപ്പ വെന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം കാണാം. താങ്ക് യു.